മുഖ്യന്റെ നെഞ്ചത്ത് കുത്തി സുധാകരന്റെ വെല്ലുവിളി. തൃക്കാക്കര പിടിച്ചടക്കാനുള്ള വീറും വാശിയോടും കൂടെ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം കാഴ്ചവെക്കുകയാണ് മുന്നണികൾ. ഇടതു മുന്നണി സിൽവർ ലൈൻ തുടങ്ങിയ വികസനം പറയുമ്പോൾ അതേ സിൽവർ ലൈൻ വിഷയം കത്തിക്കാനാണ് യുഡിഎഫ് ശ്രമിക്കുന്നത്. അല്ലെങ്കിലേ സിൽവർ ലൈനിനോട് ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ യുഡിഎഫിന്റെ സിൽവർ ലൈൻ രാഷ്ട്രീയം വിജയിക്കുമോ എന്ന് നോക്കാം. ഇപ്പോൾ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നട്ടെല്ല് കേരള മുഖ്യമന്ത്രി കാണിക്കുമോ എന്നാണ് കെ സുധാകരൻ ചോദിച്ചിരിക്കുന്നത്. തന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും സുധാകരൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ കെ വി തോമസ് വിഷയം യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ആ വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് മാനസികമായി അകന്ന കെ വി തോമസ് പാർട്ടിയെ സംബന്ധിച്ച് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നും പ്രചാരണത്തിന് തോമസ് ഇറങ്ങിയാലും ഒന്നും സംഭവിക്കില്ലെന്നും 5 വോട്ട് പിടിക്കാൻ പോലും അദ്ദേഹത്തിനാവില്ലെന്നും കെ സുധാകരൻ പരിഹസിക്കുകയുണ്ടായി. മാത്രമല്ല തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി നിർണയത്തെയും സുധാകരൻ വിമർശിച്ചു. തൃക്കാക്കരയിൽ CPM ഒരു സജീവ പ്രവർത്തകനെ അല്ലേ നിർത്തേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ഡോക്ടറെ നിർത്തിയത്? ഇക്കാര്യത്തിൽ CPMനുള്ളിൽ തന്നെ കടുത്ത അമർഷമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അതേസമയം സമയബന്ധിതമായി തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ UDFന് സാധിച്ചത് ചരിത്രമായത്രേ. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും മത്സരിപ്പിക്കാനും അടുത്ത കാലത്തൊന്നും KPCCക്ക് സാധിച്ചിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. അതുപോലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് LDF സ്ഥാനാർത്ഥി ജോ ജോസഫ് തനിക്ക് വെല്ലുവിളിയല്ലെന്നാണ് പറഞ്ഞത്. മണ്ഡലത്തിലെ ജനങ്ങൾ UDFനെ കൈവിടില്ലെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട്. PTA സ്നേഹിക്കുന്ന വ്യക്തികൾ തനിക്കൊപ്പം ഉണ്ടെന്നതാണ് പ്രതീക്ഷയെന്നും പ്രചാരണത്തിനിടെ ഉമാ തോമസ് പറയുകയുണ്ടായി. ഒരു തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ആവശ്യമാണ്. അത് ആരാണെങ്കിലും അവർ യോഗ്യരായിരിക്കുമല്ലോ. ആരായിരിക്കണം തങ്ങളെ പ്രതിനിധീകരിക്കേണ്ടതെന്ന തീരുമാനമെടുക്കേണ്ടത് തൃക്കാക്കരയിലെ ജനങ്ങളാണ്. തള്ളേണ്ടതും കൊള്ളേണ്ടതും ഏതെന്ന് അറിയാവുന്ന വോട്ടർമാരാണ് തൃക്കാക്കരയിലേത്. PTA സ്നേഹിച്ച പ്രബുദ്ധരായ വോട്ടർമാർ തന്നെ തിരസ്കരിക്കില്ലെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്നാണ് ഉമാ തോമസ് പറഞ്ഞത്. iDway News, an eye for truth.